അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. ക്ലീൻ മൂവാറ്റുപുഴ ക്യാമ്പയിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൌൺസിലർമാർക്കുള്ള പുരസ്കാരം മാത്യക്കുഴനാടൻ MLA വിതരണം ചെയ്തു. മൂവാറ്റുപുഴ നഗരത്തെ മാലിന്യമുക്ത മാതൃകാ നഗരമാക്കുക എന്ന ദൌത്യവുമായി ആരംഭിച്ച ക്ലീൻ മൂവാറ്റുപുഴ എന്ന NGO ക്യാമ്പയിന്റെ ഒന്നാം ഘട്ടത്തിന്റെ സമാപനവും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടത്തി. കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമായാണ് ക്ലീൻ മൂവാറ്റുപുഴ ക്യാമ്പ് പ്രഖ്യാപിച്ചത്. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച കൌൺസിലർമാർക്കുള്ള പ്രോത്സാഹന പുരസ്കാരം മാത്യു കുഴൽനാടൻ MLA വിതരണം ചെയ്തു. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൌൺസിലിലെ 28 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേനയുമായി മികച്ച സഹകരണം കാഴ്ചവെച്ച വാർഡുകളിലെ ജനപ്രതിനിധികളായ ജിനു ആന്റണി മടയ്ക്കൽ, ബിന്ദു ജയൻ, സിനി ബിജു എന്നിവർക്ക് ക്യാഷ് അവാർഡുകളും പ്രശസ്തി ഫലകങ്ങളും സമ്മാനിച്ചു. ക്ലെൻലിനെസ് എന്ന് പറയുന്നത് നിയമം കൊണ്ട് അടിച്ചേൽപ്പിക്കാവുന്നതോ ക്യാമ്പയിൻ കൊണ്ട് മാത്രം ബോധവൽക്കരിക്കാൻ കഴിയുന്നതോ കഠിനാധ്വാനം കൊണ്ട് വൃത്തി ഉറപ്പിക്കാൻ കഴിയുന്നതോ അല്ല. ക്ലീൻലിനെസ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, വെച്ചാൽ കൾച്ചർ. ആ കൾച്ചർ ഇംബൈബ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, അതല്ലെങ്കിൽ നമുക്ക് വേണേൽ എല്ലാവർക്കും ചേർന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മൂവാറ്റുപുഴ നഗരത്തിൻ്റെ മുക്കും മൂലയും നമുക്ക് ക്ലീൻ ചെയ്ത് ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരമായി നമുക്ക് മൂവാറ്റുപുഴയെ മാറ്റാൻ കഴിയും. പക്ഷേ നെക്സ്റ്റ് അവർ, ഒരു അവർ കഴിയുമ്പോൾ, രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ, അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ, 12 മണിക്കൂർ കഴിയുമ്പോൾ, 24 മണിക്കൂർ, ഒരു ദിവസം കഴിയുമ്പോൾ ആ വൃത്തിയാക്കിയ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വീണ്ടും ഇതേ മാലിന്യം വന്ന് അതിനെ റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അത് നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ക്ലീൻ ചെയ്യുക എന്നുള്ള നമ്മളെ സംബന്ധിച്ച് വലിയ ടാസ്ക്കല്ല. പക്ഷേ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ അത് ആഗ്രഹിക്കുകയും അതൊരു സംസ്കാരമായി ഏറ്റെടുക്കുകയും ചെയ്യണം. വീടിനു സമീപം 1 കിലോമീറ്റർ റോഡ് ദിവസവും അടിച്ചു വൃത്തിയാക്കുന്ന പ്രവാസി മലയാളി രാജു ചൊവ്വേലിക്കുടിയെ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ആദരിച്ചു. ക്ലീൻ മൂവാറ്റുപുഴ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ ഫാദർ ആന്റണി പൂത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷനായി. ക്ലീൻ മൂവാറ്റുപുഴ കോർഡിനേറ്റർ രാജീവ് നായർ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ക്ലീൻ മൂവാറ്റുപുഴ കോർഡിനേറ്റർ ഡോക്ടർ സി രവീന്ദ്രനാഥ് കമ്മത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾസലാം, മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ PRO സിബി അച്യുതൻ, നിർമ്മല കോളേജ് സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ GG ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാലിന്യ നിർമ്മാർജ്ജന കർമ്മ പരിപാടിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ചീഫ് കോർഡിനേറ്ററായ ഡോക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.